അപർണ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ ഇഡി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടക്കുക. ഇന്നലെ രാത്രിയാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മൂന്ന് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇഡി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമൊഴി ഇല്ലാതെയാണ് ഇഡിയുടെ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തുകയാണ്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഹാജരാക്കുക. ഏതായാലും അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. പക്ഷേ ഒപ്പം തന്നെ ഒരു കസ്റ്റഡി അപേക്ഷ ഇഡി സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ശിവശങ്കറിൽ നിന്ന് ചോദ്യം ചെയ്യാനുണ്ട് എന്നാണ് ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ചും വിരമിച്ചതിന് ശേഷമാണ് എം ശിവശങ്കറിനെ ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. തീർച്ചയായും ഇദ്ദേഹത്തെ ശിവശങ്കറിനെ അഞ്ചാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരിക്കുന്ന സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിന്റെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ തിരുവനന്തപുരം സ്വദേശി യദു കൃഷ്ണനെയും പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ 3 ലക്ഷം രൂപ കോഴ ലഭിച്ചു യദു കൃഷ്ണന് എന്നാണ് ഇഡിയുടെ ഒരു കണ്ടെത്തൽ. ഇഡി സന്തോഷ് ഈപ്പനെ ലൈഫ് മിഷൻ കേസിലെ സന്തോഷ് ഈപ്പനെ സരിത്തിന് പരിചയപ്പെടുത്തിയത് യദു കൃഷ്ണനാണ് എന്നും ഇഡി പറയുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇന്നലെ ഇഡി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം വിരമിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ ഒരു വിശ്വാസം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി അന്വേഷിക്കുന്നതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസാണ് സിബിഐയുടെ അന്വേഷണ പരിധിയിലുള്ളത്. സിബിഐയും നേരത്തെ സ്വപ്ന സുരേഷിനെ നിരവധി തവണ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തിരുന്നു. ആ കേസും ഇനി ഉടൻ തന്നെ അതും പൊടിതട്ടിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എം ശിവശങ്കരൻ വീണ്ടും കേന്ദ്ര ഏജൻസിക്ക് മുമ്പിൽ 3 ദിവസം ഹാജരായി. അതിനുശേഷം എം ശിവശങ്കരനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ. സുവിയിലേക്ക് വരാം. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, ഇപ്പോൾ തന്നെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒളിക്കാനൊന്നുമില്ലെങ്കിൽ സിബിഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ടുള്ള കേസിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യം പോലും ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥനാണ് എങ്കിൽ പോലും സർക്കാരിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുക, വീണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുക, എങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു വീണ്ടും. അപർണ, ശിവശങ്കർ സർവീസിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം സർക്കാരിന് അത് സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കില്ല. അതിന് കാരണം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏറ്റവും പ്രധാനിയായിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഈ ആരോപണം ഉണ്ടാകുന്നത്. അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ വീണ്ടും ശക്തമാകുന്നത്. സ്വാഭാവികമായും സർക്കാരിലേക്ക് തന്നെ, നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ സർക്കാരിലേക്ക് തന്നെ ഈ സമ്മർദ്ദം എത്തുമെന്ന് ഉറപ്പാണ്. അതിന് മറ്റൊരു കാരണമുള്ളത്, കഴിഞ്ഞ ഇപ്പോൾ തുടരുന്ന നിയമസഭാ സെഷനിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് തന്നെ ലൈഫ് പദ്ധതി സംസ്ഥാനത്ത് സ്തംഭിച്ചിരിക്കുന്നു. ലൈഫ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിനാകുന്നില്ല എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ഈ ലൈഫിനെ ഇങ്ങനെ എത്തിച്ചത് ഇത്തരം ക്രമക്കേടുകളാണ് എന്നൊരു ആരോപണം കൂടി പ്രതിപക്ഷം സ്വാഭാവികമായി ഉയർത്തിക്കൊണ്ടുവരും. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഏത് രീതിയിലാകും സർക്കാർ ഇപ്പോഴത്തെ ഈ അന്വേഷണത്തെ, ഇഡി അന്വേഷണത്തെ പ്രതിരോധിക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്നു. 11 മണിക്ക് തദ്ദേശമന്ത്രി എം ബി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളെ കാണുന്നതിന്. സ്വാഭാവികമായും സർക്കാർ നിലപാട് പറയേണ്ടി വരും. ഇടതുമുള്ള മറ്റു നേതാക്കളുടെ, ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ ഉള്ളത് എം എൻ സ്മാരകത്തിലാണ്. അല്പസമയത്തിനകം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ശിവശങ്കർ സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ അദ്ദേഹം അറസ്റ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധത്തിലാവുക സർക്കാർ കൂടിയാണ്. സർക്കാർ ഈ വിഷയത്തിൽ ശിവശങ്കർ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം സ്വാഭാവികമായി നേരത്തെ ഉന്നയിച്ച അത്തരം ആരോപണങ്ങൾ ശക്തിപ്പെടും. ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണ വിഷയത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നണിയുടെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിൽ. കാരണം ശിവശങ്കറിനെ നേരത്തെ ഇത്തരത്തിൽ കേസുണ്ടായപ്പോൾ അത് അദ്ദേഹം നേരിട്ട് നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്ന വിമർശനം ഇടതുമുന്നണി ഒന്നാകെ ഉയർത്തിയതുമാണ്. ഇപ്പോൾ വീണ്ടും ഈ വിഷയം സർക്കാരിനെതിരെ തന്നെ ഒരു ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാകും മുന്നണി നേതാക്കളുടെ പ്രതികരണം എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട്
സ്വാഭാവിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല നടപടികളും ഉണ്ടാകും। സർക്കാരിനെ പ്രത്യേകിച്ച് തിരിച്ചടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല। ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്, അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കും। അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിനകത്ത് വലിയ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല। എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ലൈവായിട്ട് നിർത്തി അവരുടെ രാഷ്ട്രീയം കളിക്കും। നിയമസഭയായാലും മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ। ഇതൊരു കോഴ ഇടപാടാണ്, സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഒരു പ്രൈം പ്രോജക്റ്റിലാണ് കോഴ ഇടപാട് വന്നിരിക്കുന്നത്। കോഴ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തല്ലേ ആവുള്ളൂ, അതുവരെ ആരോപണമല്ലേ। സർക്കാരിനെ ബാധിക്കില്ല ഈ അന്വേഷണം? ഈ അന്വേഷണം ഒന്നും സർക്കാരിനെ ബാധിക്കുന്ന ഇടതുമുന്നണി അറസ്റ്റിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല। ഇടതുമുന്നണിയുടെ ഭാഗമല്ല ശിവശങ്കർ, ശിവശങ്കർ കോഴ വാങ്ങിയെന്ന് വിശ്വസിക്കുന്നില്ല സിപിഐ? ശിവശങ്കർ കോഴ വാങ്ങിയ വലിയൊന്നും ഞാനിങ്ങനെ അറിയുന്നില്ല, അതാണല്ലോ ആരോപണം। നിങ്ങൾ വിശ്വസിക്കുന്നു? അല്ല, പാർട്ടിക്ക് അങ്ങനെ അന്വേഷണമൊന്നുമില്ല പ്രത്യേകിച്ച്, അത് ഒരാരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു, അത് പ്രൂവ് ചെയ്യുമ്പോഴല്ലേ അതാകുള്ളൂ, അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ। അല്ല, അന്വേഷണം വേട്ടയാടേണ്ട ഭാഗമാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത് അന്വേഷണത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു। അന്വേഷണം എങ്ങനെ വേണേലും ആകാം, മനസ്സിലായില്ലേ? മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തു, അത് എന്ത് കേസായിരുന്നു? സിദ്ദിഖാപ്പനെതിരെ എന്ത് കേസാന്ന് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളുടെ സഹപ്രവർത്തകനാണല്ലോ, അപ്പൊ കേസ് അന്വേഷിക്കുക, അത് കോടതി പോവുക, ഇതൊക്കെ സാധാരണമുള്ള കാര്യം, അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല। സിപിഐ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല, അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ ഞങ്ങൾ മറുപടി അതിനെ കുറിച്ച് പറയുന്നില്ല। ഇതൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന നടപടിയാണ്, ഇത് സർവീസിലുള്ളയാളല്ല, ഇപ്പൊ സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്। ഒരു കോടി രൂപ അക്കൗണ്ടിന് ലോക്കറിനെ പിടിച്ചെടുത്തു, ഉണ്ടെങ്കിൽ പിടിക്കട്ടെ, മുഖ്യമന്ത്രി ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഒരു കോടി പിടിച്ചത്। അതെ, അത് കേസ് അന്വേഷിക്കുകയല്ലേ, അങ്ങനെ പല കേസിലും। സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണമായിരുന്നു. എം ശിവശങ്കറിനെതിരായ അറസ്റ്റ് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇത്തരം അന്വേഷണങ്ങൾ നടത്തും, ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ, മുഖ്യമന്ത്രിയെ ഉന്നം വെക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. ഈ അറസ്റ്റിൽ എന്ത് മറ്റെന്തെങ്കിലും ഏജൻസികൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനും കൃത്യമായ ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറല്ല. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ഇതൊക്കെ അന്വേഷണം നടക്കുകയാണ്, അന്വേഷണം ആരോപണങ്ങൾ മാത്രമാണ് എന്നതാണ്. എന്നാൽ പൂർണ്ണമായും അദ്ദേഹത്തെ ശിവശങ്കറിനെ ന്യായീകരിക്കാൻ കൂടി അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.